മദ്യനായി അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം. സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത് CBI രജിസ്റ്റർ ചെയ്ത കേസിൽ. അറസ്റ്റിനെ അനുകൂലിച്ചും എതിർത്തും ജഡ്ജിമാർ. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവേശിക്കുന്നതിനും ഫയലിൽ ഒപ്പിടുന്നതിനും കെജ്രിവാളിന് വിലക്ക്. RSS CDGP കൂടിക്കാഴ്ചയിൽ പരോക്ഷ പ്രതികരണവുമായി ഗോവ ഗവർണർ. രാഷ്ട്രീയത്തിൽ അയിത്തം കുറ്റകരം. ഒരാളെ കണ്ടുകൂടാ എന്ന് പറയുന്നത് ശരിയല്ലെന്ന് PE ശ്രീധരൻപിള്ള. രാഷ്ട്രീയ അയിത്തം കൽപ്പിക്കുന്നവർ കുറ്റക്കാരാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കെഫോൺ പദ്ധതിയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ നേതാവിന്റെ ഹർജി ഹൈക്കോടതി തള്ളി. ഹർജിയിൽ പൊതു താൽപര്യമില്ല. സർക്കാരിന്റെ ടെൻഡർ നടപടികളുമായി മുന്നോട്ട് പോകാമെന്നും കോടതി. VD സതീശൻ കോടതിയെ സമീപിച്ചത് കരാർ നൽകിയതിൽ അഴിമതിയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി. നിയമസഭാ കയ്യാങ്കളി കേസിൽ UDF MLA-മാർക്കെതിരായ കേസ് റദ്ദാക്കി ഹൈക്കോടതി. ആലപ്പുഴ കലവൂർ സുഭദ്രാവധ കേസിൽ പ്രതികൾ അറസ്റ്റിൽ. നിതിൻ മാത്യൂസും ശർമ്മിളയും കുറ്റം സമ്മതിച്ചതായി പോലീസ്. കൊലപാതകം ആസൂത്രിതമെന്ന് പോലീസ്. ക്രൂരമായി മർദ്ദിച്ചെന്ന് കഴുത്ത് ഞെരിച്ച് കൊന്നെന്നും മൊഴി. ഉയിലെ 6-വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ തുടരന്വേഷണം. ക്രൈംബ്രാഞ്ച് അപേക്ഷ അംഗീകരിച്ച് അഡീഷണൽ സെഷൻസ് കോടതി. കേസിൽ രണ്ടാം പ്രതി അനിതാ കുമാരിക്ക് ജാമ്യം. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് അന്ത്യാഞ്ജലി. മൃതദേഹം വൈകിട്ട് ഡൽഹി വസന്ത് കുഞ്ചിലെ വീട്ടിലെത്തിക്കും. AKG ഭവനിൽ പൊതുദർശനം നാളെ. മൃതദേഹം മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠനത്തിനായി വിട്ടുനൽകും. വിശദാംശങ്ങളിലേക്ക്. ഡൽഹി മദ്യനയ കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചു. അനന്തകാലം ജയിലിൽ ഇടുന്നത് ശരിയല്ലെന്ന് സുപ്രീംകോടതി പറഞ്ഞു. സുപ്രീംകോടതി വിധിയോടെ 5.5 മാസത്തിനു ശേഷം അരവിന്ദ് കെജ്രിവാൾ തീഹാർ ജയിലിൽ നിന്നും പുറത്തിറങ്ങും.